5000-ത്തോളം റോസ് ഇതാണ് ഇന്ന് ഇറക്കിയ ഒരു 5000-ത്തോളം വരുന്ന റോസുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു നഴ്സറി സെറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. ബാക്കി തുടങ്ങാം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് വന്ന ഒരു ലോഡ് ചെടി എടുത്തു വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മളെ നഴ്സറിയിൽ ഇറക്കാൻ പോവുകയാണ്. തണ്ടേണ്ടല്ലേ, ഇതെല്ലാം നമ്മുടെ സ്ഥലമൊക്കെ ഒരുക്കി നല്ല സെറ്റാക്കി വെച്ചേക്കുവാണ്. തണ്ടേ ഒരു തുള്ളി സാധനം ഇല്ലാതെ നിറച്ച് സെറ്റാക്കി പ്ലാന്റ് ചെയ്ത് തണ്ടേ കുമ്മായമൊക്കെ ഇട്ട് സെറ്റാക്കി ഇറത്തേക്കുവാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു ലോഡ് ചെടി ഇറക്കുന്നതായിരിക്കും ഇന്ന് ഫുൾ നമ്മൾ കാണുന്നത്. നല്ല അടിപൊളി ചെടി തണ്ടേ, ഒരു ലോഡ് ചെടിയാണ് തണ്ടേ. അല്ല, അകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ലോഡ് ചെടി സെറ്റ് ചെയ്ത് ഇറത്തേക്കുന്നത്. ഈ ലോഡിൽ ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ സമ്മർ സ്നോ ആണ്. സമ്മർ സ്നോ റോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഇറഞ്ഞിൽ പോലെ പോകുന്ന ബഡല്ലാത്ത പ്ലാന്റ്. നമ്മളെല്ലാവരും ഓടി നടക്കുന്നതാണ് ഈ ബഡല്ലാത്ത ചെടികൾ കാണാൻ, അല്ലേ? അന്നേരം ദാണ്ട് ഇത് ഇപ്പം നഴ്സറിയിൽ രണ്ടാം കുറ്റി കുമാർ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന കുറേ ആൾക്ക് മേടിക്കാൻ പറ്റും, പിന്നെ കിട്ടിയെന്ന് വരത്തില്ല, തീർന്നു പോകുന്ന പക്ഷേ. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല ഇത്. ഏകദേശം ഒരു 500-600 സമ്മർഷ്ണ റോസ്, പിന്നെ അതേപോലെയുള്ള വെറൈറ്റി കളറുള്ള റോസുകൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇപ്പം ലോഡ് ഇറക്കുമ്പം കിട്ടുന്ന പ്ലാന്റുകളാണ്. എടുത്ത് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല, വേറൊന്നും വിചാരിക്കരുത്. സാധനം എടുത്ത് ഓൺലൈൻ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ റഷ്യനിടയ്ക്ക് ചിലപ്പം നടന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ദാണ്ട് ഇപ്പം സമ്മർഷ്ണ റോസ് ഇറക്കി വെച്ചേക്കുന്നതാണ്. നാളെ രാവിലെ ഇപ്പം മാറ്റത്തോടെ ഈ ഓൺലൈൻ ചെയ്യുന്ന ആളുകളും അതേപോലെ തന്നെ നഴ്സറി വേറെ വേറെ നഴ്സറിയിലുള്ളവരുമൊക്കെ വരുന്ന എടുക്കുന്നത് കൊണ്ട് ഹോൾസെയിലായിട്ട് പ്ലാന്റ് കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പം ബൾക്കായിട്ട് 50-ോ 100-ോ ഒക്കെ വീതം എടുത്തിട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. റോസ് വരുമ്പോഴത്തേക്ക് ദാണ്ട് ഇതേപോലെ തന്നെ അട്ടിയിട്ടിട്ടാണ് ലോഡ് വരുന്നത്. എത്രത്തോളം എന്താ കണ്ടില്ല, എത്ര അട്ടിയുണ്ട് നോക്കി, 2, 4, 6, 8, 10, 12, 14 അട്ടിയിട്ടിട്ടാണ് പ്ലാന്റ് വരുന്നത്. അതിൽ നിന്നും എടുത്ത് പുറത്ത് നിരത്തി വെച്ചേക്കുന്നതാണ് ദാണ്ട് ഇപ്പം ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് ഇട്ടേക്കുന്ന പ്ലാന്റാണ്. ചിലപ്പോൾ നിങ്ങളിതൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. വന്നാലും അത് ജൈവ് ചെയ്ത് പരിഭവപ്പെടരുത്. അതേപോലെ തന്നെ ദാണ്ട് ഇത് കുറേ പെറ്റൂണിയ പ്ലാന്റുകൾ നമ്മൾ കുറേ നാളുകൊണ്ട് പെറ്റൂണിയ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കിട്ടില്ല കിട്ടുകാച്ചി വെറൈറ്റി കുറേ പെറ്റൂണിയും ഇന്നത്തെ ലോഡിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളറുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഡാർക്ക് റെഡിനകത്ത് വരുന്ന വെറൈറ്റിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് കൊണ്ടുപോയി ഹാങ് ബോർഡിനകത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് നശിപ്പിച്ച് കളയരുത്. കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്, അതും കൂടെ പ്രത്യേകം പറഞ്ഞതാണ്. അതേപോലെ തന്നെ പ്ലാന്റുകൾ കൊണ്ടുപോകുന്ന പക്ഷം ശ്രദ്ധിച്ച് വളർത്താൻ കൂടി ശ്രദ്ധിക്കുക. റോസിൻ്റെ കെയർ എല്ലാം കൂടെ ഇത്രത്തോളം വീഡിയോ ഇടാൻ പറ്റുമോ, ഏകദേശം 1000-ത്തോളം വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 1000-ൽ പരം വീഡിയോ ചാനലിലിട്ടുണ്ട്. ഒരുപാട് പേരുടെ അധ്വാനമാണ് ഒരു ലോഡ് ഇറക്കുന്നതാണെങ്കിലും വരുത്തുന്നതാണെങ്കിലും ഒരുപാട് ദിവസം കാത്തിരുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നവ. അന്നേരം എത്രത്തോളം ഒരു 10,000-10,000 ഒക്കെ പ്ലാന്റ് ഇരിക്കുന്നതിനാണ് നല്ല ബഡുള്ള ക്രിസാന്തിമം പോലുള്ള പല ചെടികളും ഉണ്ട്. ഇതിപ്പം ക്രിസാന്തിമമാണ് ഇരിക്കുന്നത്, ബഡാണ്. എല്ലാം ചെറിയ മൊട്ട് വിരിഞ്ഞ് തുടങ്ങുന്ന പരുവത്തിലുള്ള പ്ലാന്റ്. ഇപ്പം ഒരു നഴ്സറിയൊക്കെ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരുത്ത് കുറച്ചുള്ള പ്ലാന്റുകളൊക്കെ എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വലിയ കവറിലുള്ള റോസ്, ചെറിയ കവറിലുള്ള റോസ്, മീഡിയം ചട്ടിയിലുള്ള റോസ്, അതേപോലെ തീരുന്ന പക്ഷം അടുത്തടുത്ത ലോഡുകൾ വരുമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ലോഡ് ഇറക്കി കൊടുക്കാനും പറ്റും. അതേപോലെ ദാണ്ട് ഇതേപോലെയാണ് പ്ലാന്റ് ഇറക്കുന്നത്. ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇത്രത്തോളം പേര് നിന്നിട്ടാണ്. ഇത്രയും കഷ്ടപ്പാടുണ്ട്. ഒരു നഴ്സറി എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. കുറേ പ്ലാന്റുകൾ പോകും, അതിനെയൊക്കെ മാറ്റും, അതിനുശേഷം പുതിയ ലോഡാണ് ഇറക്കി വെക്കാറുണ്ട്. അത്രത്തോളം പ്ലാന്റ് നിങ്ങളിപ്പം നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇത് പ്ലെയിനായിട്ട് കിടന്ന പുരയിടമാണ് അല്ലേ, അവിടാണ് ഇപ്പം ഫ്രണ്ടിലുള്ള സാധനങ്ങൾ മൊത്തം പറക്കി മാറ്റിയിട്ടാണ് ഈ പ്ലാന്റുകൾ വെച്ചേക്കുന്നത്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ശൂന്യമായിട്ടിരിക്കും. വീണ്ടും അടുത്ത ലോഡ് വരുമ്പം വീണ്ടും അത് നിറയും. ഇങ്ങനെയാണ് ഇതിങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതാണ് കണ്ടല്ലേ, ഇതിപ്പോൾ നിറച്ച് ഇറക്കി സെറ്റ് ചെയ്യുന്നതാണ്. ഒരു ലോഡ് ചെടിയാണ് വന്നേക്കുന്നത്. അതിനകത്തു നിന്ന് ദാണ്ട് എത്രത്തോളം ആളുകൾ ഇതിനിടയ്ക്ക് നല്ല നല്ല വെറൈറ്റികൾ നുള്ളി പറക്കുന്നതാണ് കണ്ടില്ലേ. ഇതിപ്പം ഇറക്കുന്ന ലോഡ് ഇറക്കുന്ന ഇന്ന് വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ട് വന്ന ലോഡിൽ നിന്നും അന്നേരം തന്നെ ഒരു പയ്യൻ വന്ന് ഒരു 10 വെറൈറ്റിയോളം എടുത്ത് സെലക്ട് ചെയ്ത് കൊണ്ടുപോയി. അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യമേ വരുന്നവർക്ക് നല്ല നല്ല വെറൈറ്റികൾ കിട്ടുമെന്നുള്ള കാര്യം കൺഫേമാണ്. അന്നേരം ഇതേപോലെയാണ് ലോഡ് ഇറക്കുന്നതും അതേപോലെ തന്നെ പുറത്തു വരുന്ന. ഇനി നമുക്കൊരു ദിവസം ഒരു ലോഡ് കയറ്റുന്ന വീഡിയോ ഇടണം. ആണ്ടേ ഇതെങ്ങനെയാണ് ഇതേപോലെ അട്ടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇടുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു കിടുക്കാച്ചി വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളെ ചാനലിൽ. അത് ഉടനെ തന്നെ വന്നിരിക്കും. ദാണ്ടേ ഇതേപോലെ തന്നെ അതിനകത്ത് നട്ടിയിട്ട് വരുന്ന പ്ലാന്റുകൾ ഇതേപോലെ ഇറക്കി ഇറക്കി ഇറക്കിയിട്ടാണ് ഓരോന്നും അധികം മണ്ട ഒടിയാതെ അതേപോലെ പൂക്കൾ അധികം പൊഴിയാതെ ഒക്കെയാണ് എടുക്കുന്നത്. ഇറക്കിക്കൊണ്ടുവന്ന് നിരത്തി വെച്ചതിന് ശേഷം വെള്ളമൊഴിക്കുന്നതും കുത്തിയല്ല ഒഴിക്കുന്നത്, അതും നല്ല ഒരു
ഒരു സ്പ്രേ ചെയ്തായിരിക്കും വെള്ളം കൊടുക്കുന്നത് പോലെ. അതേപോലെ തന്നെ വെക്കുന്ന സമയത്ത് സ്വല്പം ഫംഗിസൈഡ് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്രാം ഇൻഡോഫില്ല് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ടും പുതിയ ചെടികൾ നമ്മളെ നഴ്സറികളിൽ വരുന്നതിനകത്ത് എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇറക്കി ഓരോന്നും ഓരോന്നും ബെഡ് ബെഡായിട്ട് ഇടുന്നത് അതിമനോഹരമാണ് കാണാനായിട്ട്. ഇതാണ്ട് ഇത് കണ്ടില്ലേ, ഇപ്പം അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ലോറിക്ക് ഉള്ളിൽ കയറിയിട്ടാണ് വീഡിയോ എടുത്തത്. അഥവാ ഇവിടെ വരാൻ കഴിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലേ. അന്നേരം നമ്മളിപ്പോൾ പറഞ്ഞൊരു ഫാമിലിയാണ്, ഏകദേശം ഒരു 62,000 പേര് ഉള്ള ഒരു ഫാമിലിയാണ് കുമാർ നേഴ്സറി എന്ന് പറയുന്നത്. ഇപ്പം അന്നേരം അത്രയും മെമ്പേഴ്സ് ഉള്ള ഈ ഒരു ഗ്രൂപ്പിന് വരാൻ സാധിക്കാത്ത വീട്ടിൽ എന്താ പറയുന്ന നടക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ കാണാനും അതിമനോഹരമായിട്ട് മനസ്സിനൊക്കെ ഒന്ന് നിറഞ്ഞ് ഒരു കുളിർമ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ചുമ്മാ ഒരു കച്ചവടത്തിന് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ അല്ല. അന്നേരം നിങ്ങളെ വീട്ടിൽ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരുപാട് സ്നേഹിതരുണ്ട്, അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഏതൊക്കെ വെറൈറ്റി പ്ലാന്റുകളുണ്ടെന്നും അതിൻ്റെ കെയറുകളും അതേപോലെ തന്നെ വീട്ടിൽ റോസ് വെച്ച് വളർത്താൻ ആഗ്രഹിക്കുന്ന എന്നാൽ വളരാത്ത റോസിനെയൊക്കെ എങ്ങനെ റെഡിയാക്കണം, അതേപോലെ തന്നെ അതിൻ്റെ ചെമ്പരത്തിക്കൊക്കെ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ നല്ല വെറൈറ്റികളൊക്കെ തിരഞ്ഞെടുക്കാം, അതേപോലെ എങ്ങനെ നല്ലൊരു റോസ് തിരഞ്ഞെടുക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ചാനലാണ് ഇത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഇതെത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ കാണുന്നവർ ഒരു 5,000 പേരും 10,000 പേരും വീഡിയോ കാണുന്നുണ്ട്. എന്നാൽ ലൈക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 500, 300, 200 ചിലപ്പം 10 ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ കാണുന്ന പക്ഷം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ ഒക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണെന്നേ, അടുത്തൊരു വീഡിയോ ഇടാനൊക്കെ ഒരു പ്രയോജനമാണെന്നേ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും നഴ്സറി സംബന്ധമായിട്ട് ഒരു നഴ്സറി ഇത്രയും വീഡിയോ ഇടുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു കുറവായിരിക്കാനാണ് സാധ്യത. കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പം തന്നെ ഞാൻ ഇതിനകത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം 1,000 വീഡിയോ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു ഓൾറെഡി. അത് നിങ്ങൾ തന്നെ ഇതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 1,000 വീഡിയോ എടുക്കാനിടുന്ന സാഹചര്യവും സമയവും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രയോഗിക്കുന്നത് അല്ലേ. അന്നേരം അതിൻ്റേതായ ഒരു എന്താ പറയുക, തിരിച്ചും അതേപോലെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്കിലൂടെയും ഷെയറിലൂടെയും ഒരു കമൻറ്റിലൂടെയൊക്കെ ആയിരിക്കും. അന്നേരം അതും കൂടെയൊക്കെ ഒന്ന് തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അതല്ല എന്നാലും പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൊല്ലം ജില്ലയിലോട്ട് വരുന്ന സമയത്ത് കൊല്ലത്ത് വരുന്നവർ കുമാർ നേഴ്സറിയും കൂടെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഇറക്കി വെച്ചിരിക്കുന്ന ലോഡാണ്, നിങ്ങൾ വരുമ്പം ഇത് ഏത് കണ്ടീഷനിലാണെന്നും പറയാൻ പറ്റൂല, ചിലപ്പം തീർന്നിരിക്കുക. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. അന്നേരം ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇടാനായിട്ട് പ്രചോദനമാവുന്നത് നിങ്ങളുടെ ഒരു സഹകരണം കൂടിയാണ്. അന്നേരം എല്ലാവർക്കും ഇതേപോലെ ഇതിനേക്കാട്ടിലും മികച്ച രീതിയിൽ ഉള്ള വീഡിയോസ് ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അന്നേരം ഈ റോസൊക്കെ കെയറിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെയുള്ള വീഡിയോകളിൽ കയറി കണ്ട് മനസ്സിലാക്കാനും അതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലത്, ഞാൻ അത് പറയുന്നില്ല. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി.